ഇന്നത്തെ ഒരു പൊതു അവസ്ഥ ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിവുള്ളതാണ്. വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രൂക്ഷമായ കാർഷിക പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗ്രാമീണ തൊഴിലവസരങ്ങളുടെ സാധ്യത പോലും കുറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സഹായമാകട്ടെ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ സംവിധാനത്തിൻ്റെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളവും ആ നിലയിൽ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പം ജനസംഖ്യാനുപാതികമായ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ വിഭവ വിതരണത്തിൽ കേരളം പിന്നോട്ട് പോയിരിക്കുകയാണ്. ജി എസ് ടി നമ്മളെ തളർത്തിയിരിക്കുകയാണ്. എന്നിട്ടും പ്രതീക്ഷകൾ കൈവിടാതെ നല്ല ഭരണനിർവഹണത്തിലൂടെ, നല്ല ഫിസ്കൽ മാനേജ്മെൻറ്റ്, ധനമാനേജ്മെൻറ്റിലൂടെ കൂടുതൽ വിഭവങ്ങൾ കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ വൈദ്യുതിയും റോഡും അടിസ്ഥാന സൗകര്യങ്ങളും വിപുലപ്പെടുത്തി അനേക വർഷത്തേക്കുള്ള കേരളത്തിൻ്റെ അടിത്തറയാണ് പണിയുന്നത്. അതിൻ്റെ മികച്ച തുടക്കമാണ് ഈ കഴിഞ്ഞ ആറുമാസം. നല്ല നിലയിൽ സൂക്ഷ്മതലത്തിൽ ഗവൺമെൻറ്റിനെ വിശകലനം ചെയ്യുന്നവരുടെ മുന്നിൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ആറുമാസത്തെ ഭരണമെന്നത് നിസ്തർക്കമാണ്. കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും കാണുന്നുണ്ട്. അത് നമുക്ക് ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രത്യാശിക്കുന്നത്. കേരളത്തിന് മുമ്പ് അതിനേക്കാൾ വേഗത കൂടിയ റെയിൽ പദ്ധതിയാണല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. അത് അതിവേഗപാതയാണ്. 120,000 കോടിയിലേറെ രൂപ ചിലവ് വരുന്ന തരത്തിൽ വിഭാവനം ചെയ്ത അന്ന് ശ്രീ രമേശ് ചെന്നിത്തലാണ്. അഴിമതി ലക്ഷ്യമിട്ടാണോ ഈ വിഭാവനം നടത്തിയത്? അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടി എടുക്കുന്ന മുൻകൈയിനെ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്? കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? എന്താ സാധാരണ രമേശ് ചെന്നിത്തലയും കൂട്ടുകാരും ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ കാലത്തിൻ്റെ പിന്നിൽ കാളവണ്ടി കെട്ടി സഞ്ചരിക്കുന്നവരാണ്. കാളവണ്ടിയിൽ കാലത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുക, കാളവണ്ടിയിൽ കാലത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്ന വേഗതയില്ലാത്ത കമ്പ്യൂട്ടറിനെ എതിർത്ത, ട്രാക്ടറിനെ എതിർത്ത അപരിഷ്കൃതരാണ് എന്നല്ലേ ഈ ഇടതുപക്ഷത്തിനേറെ എതിരായിട്ട് ഇവർ വിമർശിച്ച് നടന്നുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഒരു ശാസ്ത്ര പുരോഗതിക്കും എതിരല്ല എന്നത് വസ്തുതയാണ്. ശാസ്ത്ര മുന്നേറ്റം സാങ്കേതിക വിദ്യയായി പരിണമിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിൽ എല്ലായ്പ്പോഴും ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം അക്കാര്യത്തിൽ. അല്ലാതെ ശാസ്ത്ര നിഷേധികളല്ല. ഇന്നത്തെ ലോകത്ത് അതിവേഗ പാതകൾ എന്നത് അനിവാര്യമാണ്. വികസിത രാജ്യങ്ങളിൽ ഇതൊക്കെ 40 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയതാണ്, 50 കൊല്ലം മുമ്പ് നടപ്പിലാക്കിയതാണ്. അല്ല, ആദ്യമായിട്ട് ഇവിടെ ഉള്ളൊരു സാധനമല്ല ഇത്. വേഗത എന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വേഗത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സജ്ജീകരണങ്ങളുമായിട്ടല്ലേ നിങ്ങളിരിക്കുന്നത്. വാർത്ത വേഗത്തിലെത്തിക്കുന്ന ആൾക്കല്ലേ മുന്തിയ പരിഗണന? അതോ റോഡിൽ അനേകം മണിക്കൂർ ചിലവഴിക്കുന്നതാണോ?
ഞാനൊന്ന് അത് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ആ കുഴിയിൽ നിന്നൊന്ന് കരകയറി കുറച്ചു നേരം വിശ്രമിക്കൂ. അല്ല, എല്ലായ്പ്പോഴും ഈ കുഴിയിൽ ഇറങ്ങിയിരിക്കണമെന്ന് വാശി പിടിക്കരുത്. വിശേഷിച്ചും മാധ്യമ പ്രവർത്തകർ, എന്തിനാ നിങ്ങൾ സ്വന്തം കുഴി കുത്തി അത് തന്നെ ഇരുന്ന് പിന്നെ എന്താ പറയാ? അല്ല വേണ്ട. അപ്പോ പിന്നെ നമ്മള് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതി പ്രധാനമാണ്. കാരണം വേഗത കുറയുന്നു എന്നതാണ് പ്രത്യേകത. വാഹനങ്ങളുടെ അളവ് കൂടുമ്പോൾ, മികച്ച റോഡില്ലാത്തപ്പോൾ, ഒരു സംസ്ഥാനത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് നിക്ഷേപം ഉണ്ടാവുക. നിക്ഷേപം വരണ്ടേ സംസ്ഥാനത്ത്? വലിയ ദൂരക്കാഴ്ചയുള്ള വികസന സമീപനം വേണം. ഇത് യു ഡി എഫ് ചെയ്തല്ലോ, യു ഡി എഫ് പ്രഖ്യാപിച്ചല്ലോ. ഞങ്ങൾ അന്ന് യു ഡി എഫിനോട് എന്താ പറഞ്ഞത്? ഇത് വേണ്ടെന്നാണോ? വീതി കൂടിയ റോഡ് വേണം കേരളത്തിൽ, ദേശീയപാത വേണം എന്നിടത്ത് എന്തായിരുന്നു ഇടതുപക്ഷ സമീപനം? എന്തായിരുന്നു സി പി എമ്മിന്റെ സമീപനം? ഞങ്ങളതിനെ പിന്തുണക്കുകയാണ് ചെയ്തത്. വേഗതയുള്ള യാത്രാ സൗകര്യങ്ങളെ പിന്തുണയ്ക്കാതെ നിൽക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അവിടെ സങ്കുചിതമായ വീക്ഷണമല്ല വേണ്ടത്.